أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه الفائزين ബഹുമാനികളെ, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹബ്ബത്തുള്ളവരുടെ അടയാളങ്ങൾ മഹാന്മാരായ മഹത്തുക്കൾ എണ്ണിപ്പറഞ്ഞെടുത്ത് മൂന്നാമത്തെ അടയാളമായി ഇന്നത്തെ ക്ലാസ്സിൽ പറയപ്പെടാൻ പോകുന്നത് നസ്റുദ്ദീനിഹി ബിൽ ഖൗലി വൽ ഫിഅൽ. അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാം, ആ ദീനുൽ ഇസ്ലാമിനെ പ്രചണ്ഡമായി ലോകത്ത് സമ്പൂർണമായി പ്രചരിപ്പിച്ച നേതാവ്, അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ട നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് ആ തങ്ങൾ പ്രചരിപ്പിച്ച പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ സ്വഹാബത്തിൽ നിന്ന് താബിഉകൾ വഴി, തബഉ താബിഉകൾ വഴി, നമ്മുടെ പൂർവ്വസൂരികളായ ഇമാമുകൾ, അയ്മത്തുകൾ, ഉസ്താദുമാർ, മാതാപിതാക്കളാകുന്ന സച്ചരിതരായ ആ കുടുംബ പരമ്പരകളിലൂടെ, ആത്മീയ ശൃംഖലകളിലൂടെ നമ്മിലേക്ക് കടന്നു വന്ന പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ വള്ളിപുള്ളിക്ക് വ്യത്യാസമില്ലാതെ ആ പരിശുദ്ധമായ ആദർശ വഴിയിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ദീനുൽ ഇസ്ലാമിനെ ആരൊക്കെ വാക്കുകൊണ്ടും അതുപോലെ തന്നെ കർമ്മം കൊണ്ടും സഹായിക്കുന്നുവോ ആ സഹായിക്കുന്നവർക്ക് ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹബ്ബത്തുണ്ട് എന്ന് വിധിയെഴുതാം. നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എനിക്ക് മഹബ്ബത്തുണ്ട് എന്ന് പറയുന്നവരും ആഗ്രഹിക്കുന്നവരും ചിന്തിക്കേണ്ടതുണ്ട്, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാൽ സമ്പൂർണമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിനോട് എത്രമാത്രം കൂറും പ്രതിബദ്ധതയും നാം പുലർത്തുന്നുണ്ട്. വിശുദ്ധ ഇസ്ലാമിൽ ഒരു നിയമം കൊണ്ടുവന്നാൽ ആ നിയമത്തെ ചോദ്യം ചെയ്യപ്പെടലുകൾക്ക് വിധേയമാക്കപ്പെടാത്ത രൂപത്തിൽ സ്വീകരിക്കാനും ഇത് വിശുദ്ധ ഇസ്ലാമിന്റെ നിയമമാണല്ലോ എന്ന് പറഞ്ഞ് അത് നെഞ്ചേറ്റു പിടിക്കാനും ജീവിതത്തിൽ ആ നിയമസംഹിതകൾ മുറുകെ പിടിച്ച് ജീവിക്കാനും ഏതൊക്കെ മുഅ്മിനായ മുഅ്മിനത്തായ മനുഷ്യന് കഴിയുന്നുവോ അവരൊക്കെ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബ്ബത്ത് വെക്കുന്നവരിൽ ഇടം പിടിച്ചുപോയി. എല്ലാ സഹോദരന്മാരും സഹോദരിമാരും ശ്രദ്ധിക്കണം, നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നതിലൂടെ മാത്രം വലിയ ഒരു ആഷിഖാണെന്ന് വിധിയെഴുതാൻ പറ്റൂല. അവർക്ക് സ്വലാത്ത് ചൊല്ലിയതിന്റെ പ്രതിഫലം ലഭിക്കും, സംശയമൊന്നുമില്ല. പക്ഷേ ഒരു ആഷിഖായി, ഒരു മുഹിബ്ബായി, ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു സ്നേഹിയായി ജീവിച്ച് മരിക്കണമെങ്കിൽ ഈ പറയപ്പെട്ട അടയാളം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ ഇസ്ലാമിന്റെ നിയമങ്ങള്, അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ വിശുദ്ധ ഇസ്ലാമിനൊരു വിധി തീർപ്പാക്കപ്പെട്ടാൽ അതിനെ ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല. ആലിമീങ്ങൾ നമ്മോട് പറഞ്ഞു തരുന്നു, ഇമാമീങ്ങൾ നമ്മോട് പറഞ്ഞു തരുന്നു, അത് സ്നേഹത്തിന്റെ ഭാഷയിൽ ഏറ്റെടുക്കുന്ന ഒരു സംവിധാനം, ഒരു ജീവിത ശൈലി ആർക്കൊക്കെയുണ്ടോ? മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യഥാർത്ഥ മുഹിബ്ബാണ്, സ്നേഹിയാണ് അവർ. അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മെ പെടുത്തി തരുമാറാവട്ടെ. അതല്ലേ ബഹുമാനപ്പെട്ട നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹം വിതറുന്ന ഭൂമുഖത്ത് നിന്ന് ഒരു സെക്കൻഡ് പോലും വിട്ടു നിൽക്കാൻ സ്വഹാബത്തെ കിറാം റളിയല്ലാഹു അൻഹും ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ ബഹുമാനപ്പെട്ട മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു, നമുക്കറിയാലോ ആ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മുആദെ, വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കാൻ വേണ്ടി ഏതോപ്യയിലേക്ക് ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുകയാണ്, നിങ്ങൾ അവിടേക്ക് പോകണമെന്ന് പ്രിയപ്പെട്ട സ്വഹാബിയോട് പറഞ്ഞപ്പോ വിഷമത്തോടുകൂടെ, ഒരു ചെറിയ സങ്കടഭാവത്തോടുകൂടെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ മൗനിയായി നിൽക്കുന്ന മുആദ് റളിയല്ലാഹുവിനോട് പറയുന്നു, മുആദെ, വിഷമിക്കണ്ട, ഈ സ്നേഹ പൂമുഖത്ത് നിന്ന് പോകാൻ നിങ്ങൾക്കൊക്കെ വിഷമമുണ്ടെന്നറിയാം, എങ്കിലും പരിശുദ്ധ ദീനുൽ ഇസ്ലാമാകുന്ന
എന്നിലൂടെ പ്രചരിപ്പിക്കപ്പെട്ട ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും വ്യാപിപ്പിക്കേണ്ടതുണ്ട്. ഈ സത്യത്തിന്റെ സ്നേഹത്തിന്റെ സന്ദേശം എല്ലായിടങ്ങളിലേക്കും എത്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇന്നാലിന്റെ രാജ്യത്തേക്ക് നിങ്ങൾ പോവണം, അതിനുവേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ആ സ്നേഹം, അതിയായ സ്നേഹം കൊണ്ടാണ് വിഷമം പ്രകടിപ്പിച്ചതെങ്കിലും അതേ തങ്ങൾ പ്രചരിപ്പിച്ച പരിശുദ്ധ ഇസ്ലാമിന്റെ ഒരു ഖാദിമായി, ഒരു സേവകനായി ജീവിക്കുക എന്നുള്ളതും മഹബ്ബത്തുൻ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഭാഗമാണല്ലോ എന്ന് മനസ്സിലാക്കി മുആദ് റളിയല്ലാഹു അൻഹു എത്തോപ്യയിലേക്ക് പോയി. ഈ ചരിത്രമൊക്കെ നമുക്ക് വലിയൊരു പാഠം നൽകുന്നുണ്ട്. വിശുദ്ധ ഇസ്ലാമിന്റെ പ്രചണ്ഡമായ പ്രചാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയെങ്കിൽ അത് ഏറ്റുപിടിച്ചുകൊണ്ട് ഈ കാലഘട്ടത്ത് വിശുദ്ധ ഇസ്ലാമിനെ നെഞ്ചോട് ചേർത്ത് വെച്ച് ജീവിക്കൽ നമുക്ക് ബാധ്യതയാണ്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ മഹബ്ബത്തുൻ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട് എന്ന് പറയാൻ സാധിക്കൂ. അതുകൊണ്ട് ശബ്ദം കേൾക്കുന്ന സഹോദര സഹോദരിമാരോട് ഓർമ്മപ്പെടുത്തുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന വിശുദ്ധ ഇസ്ലാമിന്റെ നിയമങ്ങൾ ഒരിക്കലും കാറ്റിൽ പറത്തിക്കൂടാ. ഹറാമുകളെ ഹറാമായി കണ്ട് മാറ്റി നിർത്താനും ഹലാലുകളെ ഹലാലായി കണ്ട് ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താനുമുള്ള ഈമാനിക ശക്തി നമ്മൾ എന്ന് നേടിയെടുക്കുന്നുവോ ആ നേടിയെടുത്തവർക്കൊക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹബ്ബത്തുണ്ടെന്ന് പറയാം. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങൾക്ക് അതിന് നീ തൗഫീഖ് നൽകണം. അല്ലാഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.